നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന ദിവസം വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു. 18 ദിവസങ്ങൾക്ക് ശേഷം നാളെ ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി മൈതാനത്തേക്ക് ഇറങ്ങും. എതിരാളികൾ ബംഗളൂരു എഫ് സി ആണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 7:30 കളി നടക്കുക. കോവിഡ് ബാധിച്ച് കുറേ നാളുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ഐസൊലേഷനിലായിരുന്നു. വലിയ രൂപത്തിൽ കോവിഡ് ടീമിനെ ബാധിച്ചു. ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്മനോവിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലൂടെ ഒരിക്കൽ വലിയ നിരാശ പ്രകടിപ്പിക്കുകയുണ്ടായി. 10-13 ദിവസമായിട്ട് താൻ ക്വാറന്റൈനിലാണ്, ഐസൊലേഷനിലാണ്. ഇപ്പോഴും കോവിഡ് ഇങ്ങനെ ടെസ്റ്റ് നടത്തുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ വരികയാണ്. വലിയ രൂപത്തിൽ നിരാശയുണ്ട് എന്ന് അദ്ദേഹം കുറിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വുക്മനോവിച്ച് ഐസൊലേഷനൊക്കെ കഴിഞ്ഞ് ടീമിനോടൊപ്പം താഴേക്ക് ഇറങ്ങുകയാണ്, താനും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ള പോസ്റ്റ് പങ്കുവച്ചതോടുകൂടി വലിയ ആവേശമായി കഴിഞ്ഞിട്ടുണ്ട് ആരാധകർക്ക്. ഇപ്പോൾ 2 ദിവസമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ഒരു പോസ്റ്റ് ഇട്ടു, ടീം പരിശീലനം പുനരാരംഭിച്ചിരിക്കുന്നു എന്ന്. ഏതായാലും ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്. വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാം എന്നുള്ളതിൻ്റെ ആവേശം അവർക്കുണ്ട്. നിലവിൽ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഈ കോവിഡ് പ്രതിസന്ധിക്ക് മുമ്പ് 1-ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് വീണുപോയിട്ടുണ്ട്. വീണുപോയത് ബ്ലാസ്റ്റേഴ്സ് കളിക്കാത്തത് കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. എന്നാൽ പോലും 1-ാമതുള്ളത് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി ആണ്. 13 കളികളിൽ നിന്ന് അവർക്ക് 23 പോയിൻറ്റുകളുണ്ട്. 2-ാമത് ജംഷഡ്പൂരാണ്, 12 കളികളിൽ നിന്ന് 22 പോയിൻറ്റുകൾ. 3-ാമതാണ് ബ്ലാസ്റ്റേഴ്സ്, 11 കളികളിൽ നിന്ന് 20 പോയിൻറ്റുകൾക്ക്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് കളികൾ കുറച്ചേ കളിച്ചുള്ളൂ എന്നുള്ളത് കൊണ്ട് തിരികെ വരാനും 1-ാം സ്ഥാനത്തേക്ക് തിരികെ കയറാനുമുള്ള അവസരമുണ്ട്. പക്ഷേ ഈ കോവിഡ് എത്രത്തോളം ടീമിനെ ബാധിച്ചിട്ടുണ്ട്, എത്രത്തോളം അത് ഉലച്ചിട്ടുണ്ട് എന്നുള്ളതിലൊക്കെ ആരാധകർക്ക് ആശങ്കയുണ്ട്. ആ പഴയ ഫോമും മൊമെൻറ്റവും ഒക്കെ കളിക്കളത്തിലേക്ക് തിരികെ വരുമ്പോൾ തിരികെ പിടിക്കാൻ കഴിയുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇയർ ഓഫ് ടോക്സ് വീണ്ടും.